അച്ഛൻ വരുന്നടാ ഞാനങ്ങനോട് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത് അഭിനയം നിർത്തടാ ഇടവകയിൽ അച്ഛൻ വന്നാ ഞാൻ പറഞ്ഞു നമ്മുടെ മകൻ മത്തായി അത് തന്നെ എന്നാണ് എന്റെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിന്റെ അപ്പൻ എന്നോട് ഒരു പരാതി പറഞ്ഞു നീ കുടുംബമായിട്ട് ഒരു ഉത്തരവാദിത്വമില്ല വഴി വിളിച്ച് ജീവിതം വേണമെന്ന് പറയുന്ന കേട്ടു നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന കേട്ടു നഷ്ടപ്പെടുത്തി എവിടെ രണ്ടു ദിവസം എന്നാ സാധാരണ ബാങ്കിൽ വെച്ചിരിക്കുന്നു നാളെ എന്റെ പ്രമാണം വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഓ ബൈബിൾ ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം അയ്യ പതിനൊന്നാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനാണ് ബൈബിൾ എടുത്തോണ്ടോ ഞാൻ ഇവരോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കാം ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത് ബൈബിളില്ല ഞാൻ ബൈബിൾ നിന്നോട് ചോദ്യം ചോദിക്കാൻ ഒരു ഉത്തരം പറയാം ചോദിക്കട്ടോ ചോദിക്കട്ടെ ഞാൻ ഭയങ്കര അരച്ച് കലക്കി കൂടിയാ ആദാമിനെ എത്ര മക്കളുണ്ട് മൂന്ന് ആദാമിന് രണ്ട് മക്കളേ ഉള്ളൂ ഒന്ന് കായേനും ഒന്ന് ഹാബേലും അപ്പൊ അബു ഇവനോട് പറഞ്ഞൊരു കാര്യമില്ല മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ ചിലപ്പോ മൂത്തവൻ അമേരിക്കയിലല്ലേ അവനൊന്നും തരാറില്ലെന്ന് പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണം തരണമെന്നുണ്ട് ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ് നിങ്ങളും ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നു പോയി പോയി അത് കഴിഞ്ഞ് ഞാൻ ഒരു അണ്ണാനെ വളർത്തി ആ അണ്ണാനും വളരെ സുന്ദരമായ അണ്ണാനായിരുന്നു അതും വളർന്നു വളർന്നു വന്നപ്പോൾ അതും എങ്ങനെയാണ്ടോ ചാടിപ്പോയി ചാടിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി അതും ചാടിപ്പോയോ മരം വളർത്തി ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നു പോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി ഇതിന് എന്ത് മനസ്സിലായി ഇതിന് എനിക്ക് വേറൊരു കഥയാണ് ബൈബിളിലാണോ ബൈബിളിലല്ല പിന്നെ എന്താണ്